എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഗ്രേവി തയ്യാറാക്കാനായിട്ട് ചിക്കൻ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നല്ലൊരു കളറ് കിട്ടിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്താ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നന്നായിട്ട് മിക്സാകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപ്പും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നോക്കാം. രണ്ട് മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, രണ്ട് പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ വേണ്ടത് മല്ലിയില, പുതിനയില, കറിവേപ്പില. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ ഗ്രേവി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇപ്പോൾ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ മാറി വരണം, അതുവരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിൽ കറിവേപ്പില, മല്ലിയില, പുതിനയില ഇത് മൂന്നും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പകുതി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്കിത്തിരി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ അതിൻ്റെ മുളക് പൊടിയും ഉപ്പൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതാ ഇതിലേക്ക് ഈ ചിക്കൻ പീസസ് മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രമാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഒരു 2 മിനിറ്റ് നേരം നമുക്കിത് ഒരു ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഇതാ നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രമാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇതിൽ ഇത്രയും വെള്ളമുണ്ട്. നമ്മൾ
ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി നമുക്കിട്ട് കൊടുക്കാം. ഒരു 3 വിസിൽ മതിയാകും. പിന്നെ അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വെള്ളം അധികമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ലെവലിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. നമ്മൾ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തായാലും നമുക്ക് കറക്റ്റ് വെള്ളമായിരിക്കും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചിക്കൻ കറിയാണ് വേണ്ടതെങ്കിൽ ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ കുക്കറിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കുക്കർ മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ അധികം ചേർത്താൽ മതി. അധികമൊന്നും വേണ്ട, ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം അധികം ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയായിട്ട് തന്നെ കിട്ടും, കുറച്ചുകൂടെ അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.